ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് 2394.72 അടിയായി. 9 സെന്റിമീറ്റർ കൂടി ഉയർന്നാൽ ഓറഞ്ച് അലേർട്ട് നൽകും. ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചാൽ പെരിയാറിന്റെ തീരത്ത് നിന്ന് ഒഴിഞ്ഞു പോകേണ്ട വീടുകളിൽ മുന്നറിയിപ്പ് നോട്ടീസ് വിതരണം ആരംഭിച്ചു. പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ സംഘങ്ങളായി തിരിഞ്ഞ് വീടുകൾ തോറും കയറിയിറങ്ങിയാണ് മുന്നറിയിപ്പ് നൽകുന്നത്. വൃഷ്ടിപ്രദേശത്ത് മഴ കുറഞ്ഞിട്ടുണ്ട്. ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. അതേസമയം മറ്റന്നാൾ വരെ ഇടുക്കി, എറണാകുളം, കോട്ടയം ജില്ലകളിലും വടക്കൻ ജില്ലകളിലും ശക്തമായ മഴ കിട്ടുമെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകി. അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നു പറയുന്നു. ഈ പ്രദേശത്തൊക്കെ ഇങ്ങനെ ബാധിക്കുന്നത് നശിച്ചു പോകും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് എല്ലാവർക്കും ഉള്ളത്. എല്ലാവരും കൃഷിയും കൊണ്ടാണ് ആശ്രയിച്ച് ജീവിക്കുന്നത്. നല്ല കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ ഏകദേശം എത്ര കുടുംബങ്ങൾ എത്ര മൊത്തം കൃഷി തന്നെയാണോ? എല്ലാവർക്കും കൃഷി തന്നെയാണ്. നെൽകൃഷി ചെയ്യുന്നവരുണ്ട്, വാഴകൃഷിയുണ്ട്, ചേമ്പുണ്ട്, കപ്പയുണ്ട്. കപ്പയൊക്കെ കൊലയൊക്കെ വാഴയാണെങ്കിൽ ചുണ്ടുപിടിക്കാറായ ഭാഗം വരെ ആയിട്ടുള്ളൂ. അതേ രീതിയിലാണ് നിൽക്കുന്നത്. എല്ലാവരും ആശങ്കയിലാണ് നിൽക്കുന്നത്. എന്നാലും വാഴക്കൊലയാണ് കൊടുത്തു കഴിഞ്ഞാൽ പോലും ചുണ്ടടിക്കുന്ന പ്രായത്തിൽ വാഴക്കൊലയൊന്നും ആർക്കും വേണ്ടാണ്ട്. വെള്ളം 26 വർഷമായാലും തുറന്നിട്ട്. അപ്പൊ അങ്ങനെ ആൾക്കാർക്ക് ഒരു ഇതില്ല, ഭയമില്ലായിരുന്നു. ഇപ്പം പെട്ടെന്നൊരു ആശങ്കയാണ് എല്ലാവർക്കും. വിശദാംശങ്ങൾ ഇടുക്കി ഡാമിന്റെ പരിസരത്ത് നിന്ന് റൈസൺ കുര്യാക്കോസ് നൽകും. റൈസൺ, ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? നീരൊഴുക്കുന്ന വർദ്ധിക്കുന്ന ഒരു അവസ്ഥയാണോ ഉള്ളത്? മുൻകരുതൽ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു? അനില, ഇന്ന് വൈകുന്നേരം 5:30 കളക്ട്രേറ്റിൽ ചേരുന്ന യോഗത്തിന് ശേഷം ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യമായ തീരുമാനം പുറത്തെത്തുമെന്നാണ് കരുതുന്നത്. അപ്പോഴേക്കും ഏകദേശം ജലനിരപ്പ് 2395 അടിയോട് അടുക്കും എന്നുമാണ് കരുതുന്നത്. ഇപ്പോൾ പ്രദേശത്ത് മഴ മാറി നിൽക്കുന്നുണ്ടെങ്കിലും നിലവിൽ ഇതുവരെ പെയ്ത മഴയിലെ വെള്ളം ഒഴുകിയെത്തുമ്പോഴേക്കും വൈകുന്നേരത്തോടുകൂടി ഈ നിശ്ചിത ജലനിരപ്പിലേക്ക് ഉയരുകയും ശേഷം ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യും. ഇതിനുവേണ്ട എല്ലാ മുൻകരുതൽ നടപടികളും നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ചെറുതോണി ടൗൺ ആണ്. ചെറുതോണി ഡാം തുറന്നാൽ ആദ്യം വെള്ളം ഒഴുകിയെത്തുന്ന ചെറുതോണി ടൗണിൽ പെരിയാറിന്റെ വീതി കൂട്ടുകയും ആഴം കൂട്ടുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഉള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അതുപോലെ തന്നെ കാണാം ചെറുതോണി പാലം കാണാം. ഏറ്റവും ആദ്യം ഒരുപക്ഷെ ബാധിക്കാൻ പോകുന്നത് കൂറ്റൻ മരങ്ങളും മറ്റും വന്നിടിച്ചാൽ ഒരുപക്ഷെ തകർന്നേക്കാനും സാധ്യതയുള്ള ഒരു പാലമായിരുന്നു ചെറുതോണി പാലം. ഇത് അവിടുത്തെ മരങ്ങൾ ഒരു പരിധിവരെ എല്ലാം നീക്കി, മറ്റ് തടസ്സങ്ങളും നീക്കി, ജലം ഒഴുകാനുള്ള മാർഗം സുഗമമാക്കിക്കൊണ്ട് പരിഹരിച്ചിട്ടുണ്ട് ഏകദേശം ഇതുവരെ. ഇനി വെള്ളത്തിന് ഒഴുക്കും മറ്റും അടിസ്ഥാനമാക്കി മാത്രമേ നമുക്കത് കാണാൻ സാധിക്കൂ. മാത്രമല്ല എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. ജനങ്ങൾ ഒരു കാരണവശാലും ഭയക്കേണ്ടതില്ല എന്നുള്ള നിർദ്ദേശം തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ നിർദ്ദേശങ്ങൾ അടങ്ങിയ ലഘുലേഖയുടെ വിതരണം പഞ്ചായത്തിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ 5 പഞ്ചായത്തുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെള്ളം ആദ്യം ഒഴുകി കടന്നുപോകുന്ന പെരിയാറിന്റെ ഇരുവശത്തുമുള്ളവർക്ക് ലഘുലേഖ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ലഘുലേഖയുടെ ഉള്ളടക്കം ഇങ്ങനെയാണ്: ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചതിന് ശേഷം പിന്നീട് ഒരു അനൗൺസ്മെന്റ് ഉണ്ടാകുകയും അനൗൺസ്മെന്റ് ഉണ്ടായി മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ വീടുകൾ ഒഴിഞ്ഞു മാറി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്നുള്ള നിർദ്ദേശമാണ് ആ ലഘുലേഖയുടെ ഉള്ളടക്കം. 12 സുരക്ഷിത സ്ഥാനങ്ങളാണ് ജില്ലാ ഭരണകൂടം കണ്ടെത്തിയിരിക്കുന്നത്. വെള്ളം ഉയർന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ മാറ്റിപ്പാർപ്പിക്കുന്നവരെ ആ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയായിരിക്കും പാർപ്പിക്കുക. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആരും ഭയക്കേണ്ടതില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. എന്നാൽ അണക്കെട്ട് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഒട്ടേറെ തെറ്റായ വാർത്തകൾ ഇപ്പോൾ പ്രചരിക്കുന്ന സാഹചര്യത്തിൽ ദുരന്ത നിവാരണ സേന കൃത്യമായി ഇതിൽ നടപടിയെടുക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടവും അറിയിക്കുന്നത്. ജലനിരപ്പ് ഉയരുകയും ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഒരു പക്ഷേ നാളെ ട്രയൽ റൺ നടത്തിയേക്കും പരീക്ഷണാടിസ്ഥാനത്തിൽ അണക്കെട്ടിന്റെ ഷട്ടറുകൾ ഉയർത്തി പരിശോധിക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെയൊരു സാഹചര്യം മുന്നിൽ കണ്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 4:00-6:00 കളക്ടറേറ്റിൽ ചേരുന്ന യോഗത്തിലാണ് ഇത് സംബന്ധിച്ച കൃത്യമായ തീരുമാനം പുറത്തുവരിക.